നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി മുതൽ ചന്ദ്രദാസും ഉണ്ടാവും ചെട്ടിയാർ വീട്ടിൽ. അലമേലുവിന്റെ അണ്ണനായി, നമുക്കെല്ലാവർക്കും സ്വന്തക്കാരനായി, ചെട്ടിയാർ വീട്ടിലെ ബന്ധക്കാരനായി. മോളെ അലമേലു, സന്തോഷായില്ലേ നിനക്ക്? വിശ്വനാഥനെ പോലെ അല്ല ചന്ദ്രദാസ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ. കള്ളന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും കൂടെ കൂടി ജീവിതം നശിപ്പിക്കാനല്ല ഞാൻ ചന്ദ്രനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. മാന്യമായി കച്ചവടം ചെയ്ത് ഒരു പുതിയ ജീവിതം ആരംഭിക്കാനാ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചന്ദ്രന് ചെയ്തു കൊടുക്കും. ആ മോളെ അലമേലു, അണ്ണനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകൂ. എന്തായിരിക്കൂ നമ്മുടെ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ? പായസം മൂന്ന് തരം തന്നെ ഇല്ലേ? നവാ, അതെ, ഇയാളിത് എന്ത് ഭാവിച്ച? മാണിക്യ മംഗലത്തുകാരെല്ലാം പെറുക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ, തകർക്കാൻ, വിശ്വനാഥൻ മുതലാളിയെ തകർക്കാൻ. അതിനുവേണ്ടി ഈ ചന്ദ്രനെ മാത്രമല്ല, വേണ്ടി വന്ന മാണിക്യമംഗലത്തെ കൊള്ളാവുന്ന സകല എണ്ണത്തിനെ ഇങ്ങേരി പൊക്കിയിരിക്കും. തന്ത്രശാലിയ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ കുതന്ത്രശാലിയാണ് ചെട്ടിയാർ. നോക്കിക്കോ ഇനിയിവിടെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന്. രക്ഷകൻ, മാണിക്യമംഗലത്തെ സർവരുടെയും രക്ഷകൻ ഈ ശ്രീനാരിപുരം രഘുരാമൻ ചെട്ടിയാർ. വേണം, എനിക്ക് ആ പദവി വേണം. എല്ലാരും എന്റെ ഒപ്പം നിൽക്കുമ്പോ ഒറ്റപ്പെടണം വിശ്വനാഥൻ. സ്വത്തും മുതലും മാത്രമല്ല, സ്വപ്നങ്ങളും ജീവിതവും നഷ്ടപ്പെട്ട് ചതിച്ച് നേടിയതൊക്കെ ചിതലരിച്ച് അവനങ്ങനെ നശിച്ച് നിരാശനായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന കാഴ്ച എനിക്ക് കാണണം, കണ്ണു നിറയെ കാണണം. അതിനുവേണ്ടിയാ റുക്കു ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. എന്നാലും തീരില്ല എനിക്ക് അവനോടുള്ള പക. എന്നാലും എരിഞ്ഞടങ്ങില്ല എന്റെ ഉള്ളിലെ ചിത. അവൻ എന്നോട് ചെയ്ത് ചതിക്ക് പകരമാവില്ലൊന്നും. ഇന്ന് ചന്ദ്രദാസ്, നാളെ ഹരിദാസ്, പിന്നെ മാണിക്യമംഗലത്തെ മരുമക്കൾ എല്ലാവരും ഉണ്ടാവും എന്റെ ഒപ്പം വിശ്വനാഥനെതിരെ പടനയിക്കാൻ. അക്കമിട്ട് എനിക്കവനോട് പകരം ചോദിക്കണം. ഒരു ജന്മം കൊണ്ടുപോലും കണക്ക് തീർക്കാനാവാത്ത അവന്റെ കൊടിയ പാപങ്ങൾക്ക് വില നിശ്ചയിച്ച് പ്രതികാരം ചെയ്യണം. എന്നാലേ ഉണ്ടാവൂ ശ്രീനാരിപുരത്തെ രഘുരാമ ചെട്ടിയാർക്ക് മോക്ഷം. എന്നെ സൃഷ്ടിച്ച തഞ്ചാവൂരിലെ ജഗന്നാഥ ചെട്ടിയാർക്ക് മോക്ഷം. ചെട്ടിയാർ പരമ്പരയിലെ രണ്ട് തലമുറകൾക്ക് മോക്ഷം. കുതന്ത്രം കൊണ്ട നിന്റെ വരവ്? മാന്യമായിട്ട് സംസാരിക്കണം, അത് അർഹിക്കുന്നവരോട് പോരെ. എനിക്കെന്തോ ഒരു അർഹത കുറവ്? നിന്നെ പോലെ അടുക്കളയിൽ കിടന്ന്
ആർക്കും ഉപകാരപ്പെടാത്ത കരിപിടിച്ച ജീവിതമല്ല എന്റേത്. സമൂഹത്തിലും നിലയും വിലയുമുള്ള ഒരഭിഭാഷകയാ ഞാൻ. നിന്റെ നിലയും വിലയും ഒന്നും എന്നോട് പറയണ്ട. അല്ല, നീ പറ. ഞാൻ എന്താ പറയണ്ടേ? എന്റെ ഭർത്താവുമായി നിനക്ക് എന്താടി ബന്ധം? നീ എന്തിനാ അയാളെ പിടിച്ചു വെച്ചിരിക്കുന്നെ? നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട്. ഭാര്യയെ കൊണ്ട് കൊള്ളില്ലെങ്കിൽ അങ്ങനെ പലരും ഭർത്താവിനെ പിടിച്ചു വെക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ മിടുക്ക. ഈ മിടുക്കിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് വേറെയാ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതെന്റെ വിഷയമല്ല. ഞാനും അജയഘോഷും തമ്മിൽ കനത്ത പ്രണയത്തില്. നീ കൊണ്ട് കേസ് കൊടുക്കടി. ഏതായാലും നിനക്കയാളെ വേണ്ടല്ലോ, അയാൾക്ക് നിന്നെയും. പിന്നെ നീ എന്തിനാ വെറുതെ കിടന്ന് ചൊറിയുന്നേ? നിയമപരമായി നിന്നെ ഒഴിവാക്കിയാൽ അടുത്ത നിമിഷം അജയഘോഷം എന്നെ കെട്ടും. കെട്ടിക്കോട്ടെ, ഞാൻ പറഞ്ഞോ വേണ്ടെന്ന്. അനുഭവിക്കാൻ പോകുന്നത് നീയല്ലേ, പക്ഷെ അതിനു മുമ്പുള്ള ഈ വരവും പോക്കും വേണ്ട. പ്രണയവും കല്യാണമൊക്കെ ഈ പടിക്ക് പുറത്ത്. അത് പറയാൻ നീ ആരടി? അജയഘോഷ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ, എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാനിവിടെ വരും, അയാൾ അങ്ങോട്ടും വരും. അത് തടയാൻ ഒരാൾക്കും അവകാശമില്ല. എന്നെ പിന്നെ അതൊന്നും കാണണമല്ലോ. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ലടി. ഞാൻ വരും പോവും, നീ നോക്കി നിൽക്കും. പഞ്ചപുച്ചടക്കി ഇവള് എന്ത് പറഞ്ഞു? ഈ അഴിഞ്ഞാട്ടക്കാരി എന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യ. ഇവള് പറയോ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാ എന്റെ ഭർത്താവ് ഇവളെ തേടി ചെന്നെന്ന്. ഇവിടെ ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? നീയൊന്നും ചെയ്യണ്ട, ഞങ്ങള് ചെയ്തോളാം. നിങ്ങളെല്ലാം ചേർന്ന് വക്കീലിനെ ഖരോവയാണോ? ഞങ്ങളല്ല, ഇവളെ ഞങ്ങളെ ഖരോവ ചെയ്യുന്നത്. ഇവളൊന്നും അവളൊന്നും വിളിക്കാൻ വക്കീലിന്റെ കളിക്കുട്ടിയൊന്നും അല്ല, മാണിക്യമംഗലത്തിന്റെ ലീഗൽ അഡ്വൈസർ ആണ്. ആ സംസ്കാരം ഇവളുകൂടി കാണിക്കണം. ഏതായാലും മാണിക്യമംഗലത്തെ മരുമക്കളെക്കാൾ സംസ്കാരം മാണിക്യമംഗലത്തെ വക്കീലിനുണ്ട്. ഞാൻ പറഞ്ഞിട്ടാ വക്കീലിവിടെ വന്നത്. വക്കീൽ എന്റെ അതിഥിയാ. എന്റെ അതിഥിയെ അപമാനിക്കാൻ നിനക്കൊക്കെ ആരാടി അധികാരം തന്നത്? ഇനിയത് ആവർത്തിച്ച എല്ലാത്തിനെയും കൂട്ടിയിട്ട് പാടത്തെ താറാവിനെ കത്തിക്കുന്നത് പോലെ കത്തിക്കും ഞാൻ. വക്കീലോ? താഴെ വരാതെ ഏതായാലും സമ്മാനം കിട്ടില്ലല്ലോ. അവളെയും വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. നീ ഇതെന്തിനുള്ള പുറപ്പാടാ നന്ദിത? അവളെ കൊല്ലാൻ, കൊന്നിട്ട് ചോര കുടിക്കാൻ. എന്താ വക്കീലാവൊന്നും കാര്യമാക്കണ്ട. ഹേയ്, അത് ഞാൻ അപ്പോഴും വിട്ടു. വെട്ടം നിർത്തിയിരിക്കുന്ന നേർച്ച കോഴികളാണ് അവരെന്ന് എനിക്കറിയാലോ. ഞാൻ എന്തിനാ അവരോട് പകരം വിട്ടാൻ പോകുന്നത്? വക്കീലെന്താ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞത്? നമ്മളറിയാതെ ചെട്ടിയാരൊരു ഗോളടിച്ചു, ചന്ദ്രദാസിനെ അയാൾ സ്വന്തമാക്കി. മനസ്സിലായില്ല. ചന്ദ്രദാസിനെ അയാൾ പുറത്തിറക്കി. നമ്മുടെ പാളയത്തിൽ നിന്ന് അടർത്തി മാറ്റി നേരെ ശ്രീനാരിപുരത്തേക്ക് കൊണ്ടുപോയി. അവനെയൊന്ന് അറസ്റ്റ് ചെയ്തേ ഉള്ളൂ, അതിനിടയ്ക്ക് എവിടെ നിന്ന് ജാമ്യം കിട്ടി? ചന്ദ്രദാസ് പുറത്തിറങ്ങിയത് ജാമ്യത്തിലല്ല. പിന്നെ ചെട്ടിയാരുടെ സ്വാധീനം ഉപയോഗിച്ച്
കേസ് ഇല്ലാതാക്കിയ അയാൾ ചന്ദ്രദാസിനെ കൊണ്ടുപോയത്. അയാൾ രണ്ടും കൽപ്പിച്ച സാറേ, നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. വക്കീലിനെന്താ പേടിയുണ്ടോ? ഉണ്ട്. നമ്മൾ അളന്ന് കുറിച്ചു വെച്ചതിലും അപകടകാരിയാ ചേട്ടിയാർ.